ശബ്ദമേ നേച്ചർ. ഗാലപാഗോസ് ദ്വീപെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തെക്കേ അമേരിക്കയിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെയായി കാണപ്പെടുന്ന ഒരു ദ്വീപ സമൂഹമാണ് ഗാലപാഗോസ്. അതായത് പസഫിക് മഹാസമുദ്രത്തിൽ കാണപ്പെടുന്നതാണ് ഗാലപാഗോസ് ദ്വീപുകൾ. ഇത് ശാന്തസമുദ്രത്തിൽ ഭൂമധ്യരേഖയ്ക്ക് ഇരുപുറവുമായി തൊട്ടുരുമി കിടക്കുന്ന ഒരു ദ്വീപ സമൂഹമാണ്. അസാധാരണ സ്വഭാവമുള്ള ദ്വീപ സമൂഹമാണ് ഇത്. അപ്പോൾ വശ്യമനോഹരമായ എൻചാൻറ്റിംഗ് ഐലൻഡ് എന്നതിന് പേരുണ്ട്. ഈ ദ്വീപ സമൂഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത ജീവവർഗങ്ങൾ ഇവിടെയുണ്ട്. അവരുടെ വിഹാര രംഗമാണ് ഈ ദ്വീപ്. ഇനി മറ്റൊരു പ്രത്യേകത, പസഫിക് സമുദ്രത്തിലെ ദ്വീപുകളിലെല്ലാം നിരനിരയായി പനകൾ വളർന്നു നിൽക്കുന്നത് കാണാം. എന്നാൽ ഇവിടെ അതിനു പകരം അഗ്നിപർവ്വതങ്ങളുടെ കൂർത്ത മൂനകളാണ് എങ്ങും കാണപ്പെടുന്നത്. അവ ആകാശം നോക്കി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതായത് ഭൂകമ്പ ലാവയാൽ ഉണ്ടായ ദ്വീപുകളാണ് ഇവയെല്ലാം, ഈ ഗാലപാഗോസ് ദ്വീപുകൾ. അപ്പോൾ സാമാന്യം വലിപ്പമുള്ള 15 ദ്വീപുകൾക്ക് പുറമെ അനേകം ചെറു ദ്വീപുകളും ചേർന്നതാണ് ഗാലപാഗോസ് ദ്വീപുകൾ. 1535 ഫ്രേ തോമസ് ഡി ബർലാംഗ എന്ന ബിഷപ്പാണ് ഈ ദ്വീപുകൾ കണ്ടുപിടിച്ചത്. സഞ്ചാരപ്രിയനായ അദ്ദേഹം ഒരിക്കൽ ഈ ദ്വീപിലെത്തി. അവിടെ അദ്ദേഹം കണ്ട കാഴ്ച അവർണ്ണനീയമായിരുന്നു. അതായത് അഗ്നിപർവ്വത ലാവയാൽ ഉറഞ്ഞു കട്ടിയായ ഈ ലാവകൾക്കിടയിലൂടെ കൂറ്റനാമകൾ ഇഴഞ്ഞു നീങ്ങുന്നു. ഈ കാഴ്ച അദ്ദേഹം ഒരുപാട് സമയം നോക്കുന്നു. അദ്ദേഹം ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്ന് അപ്പോൾ അവയെ കൂട്ടത്തോടെ കണ്ട അദ്ദേഹം ആമകളുടെ ദ്വീപ് എന്നർത്ഥം വരുന്ന ഗാലപാഗോസ് ദ്വീപ് എന്ന് ഇനി പേരിട്ടു. അത് കൂടാതെ കടും ചുവപ്പാർന്ന 1000 തേളുകളെ അദ്ദേഹം അവിടെ കണ്ടു. നമ്മുടെ നാട്ടിലെല്ലാം നമ്മൾ ചിലപ്പോൾ തേളുകളെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, പടത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം വളരെ ചെറുതും കറുപ്പ് നിറമുള്ളതുമായിരിക്കും. എന്നാൽ ഇവിടെ ചുവന്ന വലിയ തേളുകളാണ് ഉള്ളത്. അതുപോലെ ചുറ്റുമുള്ള സമുദ്രത്തിലെ പുല്ലുകളും പായലുകളുമൊക്കെ കടിച്ചു തിന്നുവാനായി എടുത്തു ചാടുന്ന കടൽ പല്ലികൾ അവിടുത്തെ ഒരു സാധാരണ കാഴ്ചയാണ്. അതായത് നമ്മുടെ ചീങ്കണ്ണികൾ, ഈ മുതലയുടെ അനിയനാണ് ചീങ്കണ്ണി. അപ്പോൾ ആ ചീങ്കണ്ണികളോട് ഏതാണ്ട് സാമ്യമുള്ള ഈ കടൽ പല്ലികൾ, ഇത് ഭീമാകാരങ്ങളാണ്. അതുപോലെ വലിയ കടൽ ഉടുമ്പുകളെ അവിടെ കാണാം. മിനുസമായ അഗ്നിപർവ്വത ലാവകളടങ്ങിയ വരണ്ടുടങ്ങിയ ഈ പ്രദേശങ്ങളുടെ ഒരു പ്രത്യേകതയാണ് തിങ്ങി നിറഞ്ഞവളുടെ കള്ളിച്ചെടികൾ. അപ്പോൾ ഇത് ഈ കടലുടുമ്പുകൾക്ക് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യമൊരുക്കുന്നു. അതുപോലെ കടൽ സിംഹം അവിടുത്തെ ഒരു നിത്യ കാഴ്ചയാണ്. അത് കടൽ സിംഹങ്ങളുടെ കൂട്ടത്തെ കാണാം. ഇത് സീലിനെ പോലെ ഇരിക്കും. സീലം നിങ്ങൾ കേട്ട് കാണും. സീലിൻ്റെ ഒരു രൂപസാദൃശ്യമുള്ളതാണ് കടൽ സിംഹങ്ങൾ. അപ്പോൾ നീലക്കാലുകളുള്ള ബൊബിപ്പക്ഷികൾ ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ ഒരുപാട് തരം പക്ഷികൾ, അതുപോലെ ഒരുപാട് ജീവവർഗങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിനു പറ്റിയ ആവാസ വ്യവസ്ഥയാണ് അവിടെ ഉള്ളത്. ഇനി ഇവിടുത്തെ മഞ്ഞിൻ്റെ കുളിരേറ്റ് കഴിയുന്ന പെൻഗ്വിൻ കൂട്ടം അതിമനോഹരമായ കാഴ്ചയാണ്. അവ ഈ ദ്വീപിൻ്റെ കരയിൽ മുട്ടയിടുകയും അച്ഛൻ പെൻഗ്വിൻ അവയെ കാത്തു സൂക്ഷിക്കുകയും അമ്മ പെൻഗ്വിൻ തീറ്റ തേടി കടലിലേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ച അതിമനോഹരമാണ്. അപ്പോൾ ചുവന്ന മനോഹരമായ കരഞ്ഞണ്ടുകൾ ഇവിടുത്തെ മറ്റൊരു അത്ഭുത കാഴ്ചയാണ്. അപ്പോൾ ആൽബട്രോസ് എന്ന കടൽ കാക്കകളുടെ കൂടി നാടാണ് ഗാലപാഗോസ് ഐലൻഡ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കാക്കകളെ നമ്മുടെ നാട്ടിഷ്ടം പോലെ കാക്കകളുണ്ട്. ഒരു കാഴ്ചയിൽ വലിയ സൗന്ദര്യമുള്ളവരല്ല, പക്ഷേ കാഴ്ചയിൽ നല്ല സൗന്ദര്യമുള്ള ഈ സുന്ദരി സുന്ദരന്മാരായ ഇവർ ഗാലപാഗോസിൻ്റെ അത്ഭുതത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അതുപോലെ പേരറിയാത്ത പലതരം പക്ഷിക്കൂട്ടങ്ങൾ, മറ്റു ജീവികളെല്ലാം ഇവിടെ സ്വതന്ത്രമായി ജീവിക്കുന്നു. അതിന് പറ്റിയ ആവാസ വ്യവസ്ഥയാണ് ഇവിടെയുള്ളത്. ആ ജൈവ വ്യവസ്ഥ അവരുടെ വളർച്ചയെയും അതുപോലെ സന്തതി ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇവിടെ കാണാൻ കഴിയുന്ന ജീവവർഗങ്ങൾ ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും ചിലതൊക്കെ കാണാൻ കഴിയുമെങ്കിലും കൂടുതലും ഇവയിൽ പല സ്പീഷീസും തദ്ദേശീയമായി മാത്രം കാണുന്നതാണ്. അതായത് ഈ ഇവിടെ മാത്രം ഉള്ളതാണ് ഇതിൽ പല സ്പീഷീസും. ഈ ജീവവർഗങ്ങൾക്ക് സ്വസ്ഥമായി കഴിയുവാൻ പറ്റിയ ആവാസ വ്യവസ്ഥയാണെങ്കിലും ഇവയിൽ പലതും ഒന്നും വംശനാശ ഭീഷണി നേരിടുന്നു. അതുപോലെ ഈ ദ്വീപുകളും പരിസര പ്രദേശങ്ങളും ഇന്ന് സംരക്ഷിത മേഖല കൂടിയാണ്. അപ്പോൾ 1830 ചാൾസ് ഡാർവിൻ ഗാലപാഗോസ് ദ്വീപിലെ സാന്റിയാഗോയിൽ താമസിച്ചിരുന്നുവെന്നും ഇദ്ദേഹം ഈ ജീവികളെയെല്ലാം നിരീക്ഷണത്തിന് വിധേയമാക്കിയെന്നും ചരിത്രമുണ്ട്. അവിടെ ഇവിടുത്തെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ പരിണാമ സിദ്ധാന്തത്തിന് പ്രചോദനമായത് എന്ന് കരുതപ്പെടുന്നു. ഏതാണ്ട് 6000 km² വ്യാപിച്ചു കിടക്കുന്ന ഗാലപാഗോസ് ദ്വീപ് ഇക്വഡോറിൻ്റെ ഭാഗമാണ്. ഈ ദ്വീപ് നിവാസികളുടെ സംസാര ഭാഷ സ്പെയിനാണ്. അപ്പോൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഈ ദ്വീപ്. അപ്പോൾ ഇവിടുത്തെ മനോഹാരിതയും അതുപോലെ ഇവിടുത്തെ അപൂർവ ജീവികളെയും കാണുന്നതിനും അടുത്തറിയുന്നതിനൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ വരുന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വംശനാശത്തിൻ്റെ ഭീഷണിയിലാണെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്നിത് ഇക്വഡോർ ഗാലപാഗോസ് നാഷണൽ പാർക്കിൻ്റെയും മറൈൻ റിസർവിൻ്റെയും ഭാഗമായി ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു.
അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഈ ഒരു വേൾഡ് ടൂർ ഒത്തുവരികയാണെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സമയം സന്ദർഭമൊക്കെ ഒക്കുകയാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഈ ഗാലപ്പോസ് ദ്വീപാണ്. അത്രയ്ക്ക് മനോഹരമാണത്, അവിടുത്തെ ആ പ്രകൃതി ഭംഗി, അതുപോലെ പല പല സ്വഭാവമാണ് ആ ദ്വീപുകൾ കാണിക്കുന്നത. അവിടുത്തെ ആ അപൂർവ ജീവികൾ ഇവയെല്ലാം കാണാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകും. അപ്പം ഞാൻ ഗാലപ്പോസ് ദ്വീപിൽ പോയിട്ടില്ല, ഞാൻ വായിച്ചറിവേ ഉള്ളൂ, കേട്ടറിവേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായൊരു വിഷയവുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.